നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 18-ാമത്തെ വചനം ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി, അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല. സങ്കീർത്തനം 62-ാം അധ്യായം 11-ാമത്തെ വചനം: ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ടു പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്: ശക്തി ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക സാധ്യമല്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിതുയർത്തു, പഴയകാലത്തെന്നതുപോലെ ഞാൻ അതിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകുമെന്ന് സ്വർഗത്തിന്റെ ദൈവം നമ്മോ നോക്കി അരുളി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി വെളിപ്പെടാൻ ഞാനും നിങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണിത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരൻ്റെ ശക്തി, യേശുനാമത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി, കൃപയുടെ ശക്തി ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുമാർ ഈ ദേശത്തേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ. ഓ സ്വർഗത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, ജീവനേകുന്ന പരിശുദ്ധാത്മാവേ, ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന പൊന്നു പരിശുദ്ധാത്മാവേ, ജ്ഞാനം 1:7 ഈ ജനമധ്യത്തിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ ഭൂതലത്ത് നിറഞ്ഞു നിൽക്കുന്നു. എല്ലാത്തിനെയും ആശ്രയിക്കുന്ന ആ പരിശുദ്ധാത്മാവ് മനുഷ്യൻ പറയുന്നത് എന്തെന്ന് വ്യക്തമായി അറിയുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ജനഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാസമുറപ്പിക്കാൻ ആത്മശക്തി ആചരിക്കപ്പെടുവാൻ ഓ ദാഹത്തോടെ വിളിക്കട്ടെ. പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പൊന്നു പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവേ, വചനശക്തി ആചരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അതരം തുറന്ന ഹൃദയം തുറന്ന് ദൈവശക്തി ആവസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ജനവൃത്തികൾ കർത്താവിന്റെ കൃപ ഞൊരിയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ജീവനാകുന്ന പരിശുദ്ധാത്മാവേ, ജീവശക്തിയാകുന്ന പരിശുദ്ധാത്മാവേ, ഉണർവാകുന്ന പരിശുദ്ധാത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് മതിമറന്ന് പരിശുദ്ധാത്മ ശക്തി ആവസിക്കാൻ ആഗ്രഹിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ശരീരങ്ങളിൽ വന്ന് ആവസിക്കുവാൻ, കണ്ണുകളിൽ വന്ന് ആവസിക്കുവാൻ, ചിന്തകളിൽ വന്ന് ആവസിക്കാൻ,
സ്വർഗ്ഗത്തിന്റെ ശക്തി വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി വിളിച്ച് വിളിച്ച് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമാവേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധമാവേ, ആത്മാഭിഷേകത്തിന്റെ ശക്തി. ഓ പരിശുദ്ധമാവേ, ഹൃദയങ്ങളിൽ നിറയട്ടെ ആത്മശക്തി, മനസ്സുകളിൽ നിറയട്ടെ ആത്മശക്തി, വിശ്വാസത്തിന്റെ വരം ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ തുറക്കപ്പെടട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധമാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധമാവേ, എന്റെ പരിശുദ്ധമാവേ, ഓ പരിശുദ്ധമാവേ, ഓ പരിശുദ്ധമാവേ, 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 ഓ പ്രിയപ്പെട്ട പരിശുദ്ധമാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധമാവേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്നുള്ള ഈ ദിനങ്ങളിലെ യാത്രയിൽ അടുക്കലേക്ക് അമ്മയെ ചേർത്ത് പിടിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ഈ യാത്രയിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുക, ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടണം, എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷകളും ഓരോ ജപമാല പ്രാർത്ഥനകളും ഓരോ പരിത്യാഗങ്ങളും ഓരോ വിശുദ്ധ ബലിയും നീ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ, നീ ആയിരിക്കുന്ന ദേശത്ത്,
നിന്റെ കുടുംബത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ളതാണ്, ദൈവമഹത്വം കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള യാത്രയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്കും നിങ്ങൾക്കും വേണ്ട അതിപ്രധാനമായ ഒരു പുണ്യമാണ് വിശ്വാസം എന്ന പുണ്യം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലിസബത്ത് ലുക്കാടെ സുവിശേഷം 1:45 വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിച്ചതിൽ ഭാഗ്യപ്പെട്ട പരിശുദ്ധ അമ്മയെ എലിസബത്ത് ഏറ്റുപറയുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഉദരത്തുൽഭവിച്ച പരിശുദ്ധ അമ്മയുടെ ഉദരത്തുൽഭവിച്ച ദൈവകുമാരൻ്റെ മഹത്വം ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കാൻ സ്വർഗസന്നിധിയിൽ നിന്നു കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ആഴപ്പെട്ട വിശ്വാസത്തോടെ ദൈവീക മഹത്വം കാണിച്ചു കൊടുക്കാൻ നിന്നു കൊടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ എന്നാണ് സ്വർഗം ഈ നാളുകളിൽ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ എന്നിലും നിങ്ങളും ആദ്യമുണ്ടാകേണ്ട പുണ്യമാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന വിശ്വാസമെന്ന പുണ്യം. ഈ വിശ്വാസമെന്ന പുണ്യം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഞാൻ എത്രമാത്രം ജപമാലകൾ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഓരോ ജപമാലയിലും മാംസം ധരിച്ച യേശു ക്രിസ്തുവിൻ്റെ മഹനീയ വെളിപ്പെടുത്തലുകൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ സ്വർഗം തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസമെന്ന പുണ്യം എനിക്ക് കിട്ടാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഈ ലോകത്തിൽ, ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെ നിൽക്കുമ്പോൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, സഭാപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ ഈ പ്രശ്നങ്ങളിലേക്കൊന്ന് നോക്കിയിട്ട് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 64:3 പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല, ഇന്നോളം ഞാൻ കേട്ടിട്ടില്ല. ദൈവജനം ദൈവശക്തിയും മഹത്വവും മുന്നിൽ കണ്ടപ്പോൾ, മറ്റു പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവിടത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കേട്ടിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ ജപമാല കയ്യിലെടുത്ത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നീ കാണണം നിന്റെ കൺമുമ്പിൽ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവശക്തിയെ, ദൈവകൃപയെ. ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസമെന്ന പുണ്യം അതെത്രത്തോളം വേണമെന്ന് ഞാനും നിങ്ങളും ആഴത്തിൽ ചിന്തിച്ച് ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 3 ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. 1 ചിത്രമെന്ന് പറയുക, ഉണ്ണിയെ പ്രസവിച്ച് അധികം നാൾ കഴിയും മുമ്പ് ഉണ്ണിയെയും എടുത്തുകൊണ്ട് മേരിയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകാൻ യെഹൂദാ പിതാവിന് സ്വപ്നത്തിൽ ദർശനമുണ്ടാവുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അവസ്ഥയോർക്കണം. പ്രസവിച്ച് അധികം നാൾ കഴിയാത്ത പരിശുദ്ധ അമ്മയ്ക്ക് ശാരീരിക അസ്വാസ്ഥ്യം ഏറെയുള്ള പരിശുദ്ധ അമ്മ. ഉണ്ണിയെയും എടുത്ത് ദീർഘദൂരം യാത്ര ചെയ്യണമെന്ന് സ്വർഗം ആവശ്യപ്പെടുമ്പോൾ, അതുവരെ താമസിക്കാത്ത ദേശം ഈജിപ്തിലേക്ക് അവൾ പോയി താമസിച്ചിട്ടില്ല, അവിടെയുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല, കയ്യിൽ ഒന്നും മൂലധനമായി ഇല്ലാത്തപ്പോഴും അവൾ യെഹൂദാ പിതാവിൻ്റെ ഒപ്പം ഉണ്ണിയോടൊപ്പം യാത്ര ചെയ്തെന്ന് വിശുദ്ധ ഗ്രന്ഥം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മുന്നിലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും, കൈകളിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാകും, ഭയപ്പാടുകൾ ജീവിതത്തെ തകർക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ഇതാ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്, ഇത്തരമൊരു പ്രതിസന്ധി ഞാനും അഭിമുഖീകരിച്ചു. ദൈവത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം, അല്ലെങ്കിൽ ദൈവഗത അനുവർത്തനത്തിന് ഈജിപ്തിലേക്ക് ഞാൻ യാത്ര ചെയ്തപ്പോൾ പതറാതെ നിന്ന വിശ്വാസത്തിൻ്റെ അമ്മയെ വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണെന്നറിയോ അമ്മ പതറാത്തത്?
പതരാതിരിക്കാൻ ഒരു കാരണമേയുള്ളൂ. ചങ്കിൽ മാംസം ധരിച്ച ഉണ്ണി ഈശോ ചേർന്നിരുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പെടയ്ക്കുന്ന ഹൃദയത്തോടെ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, ഉണ്ണിയെ ചങ്കോട് ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൻ്റെ യാത്രകളിൽ നീ പതറിപ്പോവില്ല. നിനക്ക് വഴിയൊരുക്കാൻ ഉണ്ണി ചങ്കിലിരിപ്പുണ്ടെങ്കിൽ ദൂതരെ അയക്കാൻ ഈ ഉണ്ണി ഈശോ പറയുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസമാണ്. അനുദിനം കുർബാന സ്വീകരിക്കുന്നവർ, അനുദിനം ജപമാല ചൊല്ലുന്നവർ, ഈ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ജപമാലയിൽ മുഴുവൻ മാംസം ധരിച്ച യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ യേശുക്രിസ്തു ഓരോ നന്മ നിറഞ്ഞ മറയവും ചൊല്ലുമ്പോൾ എൻ്റെ ചങ്കോട് ചേർന്നിരിക്കണം, എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കണം, ജീവിത പങ്കാളിയോട് ചേർന്നിരിക്കണം, മക്കളോട് ചേർന്നിരുന്നാൽ കുലുക്കം തട്ടാത്ത ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവെ ഞാൻ അങ്ങിൽ ആശ്രയിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുലുക്കം തട്ടുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, കുലുങ്ങിയെന്നും ആടിയുലഞ്ഞു പോയെന്നും നിനക്ക് തോന്നുന്ന കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി അനന്തമായ കൃപ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വേണം നീ ഇന്ന് ജപമാല പ്രാർത്ഥനയെടുത്ത് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൻ്റെ വേദനകൾ ഏറ്റവും അധികം അറിയുന്നവളാണ് പരിശുദ്ധയമ്മ. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തിയത് ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ്. ഈ 2020 സെപ്റ്റംബർ മാസം 12-ാം തീയതി സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺകുട്ടി എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് 3 മക്കളുള്ള ആ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുക, ഭർത്താവ് സൗദിയിൽ ജയിലിലായിട്ട് 2 മാസമായി. ഒരു വിധത്തിലും അദ്ദേഹത്തെ പുറത്തെടുക്കാൻ ഈ സ്ത്രീക്ക് സാധിക്കുന്നില്ല. ഓരോ പേപ്പറുകളുമായി എംബസിയെയും മറ്റു പലരെയും സമീപിക്കുമ്പോൾ സഹായിക്കാമെന്ന് മോഹന വാഗ്ദാനം കൊടുക്കുന്ന പലരും അവളെ മാറ്റി നിർത്തി ഇവൾക്കെതിരെ പല പേപ്പറുകൾ ഉന്നയിക്കുന്നത് നോക്കി നിന്ന് വാവിട്ട് കരയുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു, ഒന്ന് പ്രാർത്ഥിക്കണേയെന്ന്. സെപ്റ്റംബർ 12-ാം തീയതി അവൾക്ക് ഇപ്രകാരം ഒരു മെയിൽ ഞാൻ അയച്ചു. സങ്കീർത്തനം 136 എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് ജപമാല മുട്ടിൽ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം. ഒറ്റ സെൻറ്റൻസാണ് എൻ്റെ മെയിലെങ്കിൽ തിരിച്ചൊരു മറുപടി വന്നു, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ പെൺകുട്ടി കർത്താവിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു. സങ്കീർത്തനം 136 പറയുക, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഈ സങ്കീർത്തനം അനുസ്മരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയപ്പോൾ കാരുണ്യരൂപനാകുന്ന ഈശോ, കാരുണ്യവാനായ ഈശോ അവളുടെ കണ്ണുനീരിൽ ഒറ്റയ്ക്ക് പൊരുതിയ അവളുടെ ജീവിതത്തിന് കൂട്ടായി വരികയാണ്. ഓരോ ദിവസം 26-ാം തീയതി മെസ്സേജ് അയച്ചു, സിസ്റ്ററെ ഇന്ന് ഹിയറിംഗ് ആണ്, ഓൺലൈനിലൂടെയാണ് ഹിയറിംഗ്, പ്രാർത്ഥിക്കണം. ഈ പെൺകുട്ടി രാത്രി എന്നില്ല, പകലെന്നില്ലാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചെങ്കിൽ ഒക്ടോബർ 10-ാം തീയതി എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ സിസ്റ്ററെ ഒരു വലിയ മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവിൻ്റെ കേസ് സൗദിയിലെ ജഡ്ജിയുടെ പരിധിയിൽ പെടുന്നതല്ല എന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ട ദിവസമാണിന്ന്. ജഡ്ജി ഹിയറിംഗ് പോലും അനുവദിക്കാതെ എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടുവെന്ന് വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? അതാണ് പരിശുദ്ധ അമ്മ, എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന പരിശുദ്ധയമ്മ. ജീവിതത്തിൻ്റെ വഴികളിൽ ഒറ്റയ്ക്ക് പൊരുതുമ്പോൾ മറക്കണ്ട, ചങ്കലിരിക്കുന്ന ഉണ്ണി ഈശോയെ ചേർത്ത് പിടിച്ച പരിശുദ്ധയമ്മ എൻ്റെയും നിങ്ങളുടെയും കൂടെ ചേർത്ത് പിടിച്ച് യുദ്ധം ചെയ്ത് ജയിപ്പിക്കാൻ അമ്മ ഇറങ്ങി വരും. വിശ്വാസത്തോടെ എടുക്കണം ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥന. ആഴത്തിൽ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൻ്റെ കാരുണ്യരൂപനെ കൺമുൻപിൽ കാണാൻ ഇതാ ദൈവം നിനക്ക് അവസരമൊരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈജിപ്തിലേക്കുള്ള യാത്രയിലെ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുന്നത് പോലെ തന്നെ ഈ അമ്മയുടെ മറ്റൊരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇപ്പോൾ ഓടിയെത്തുക. ഞാൻ നിങ്ങളുമൊക്കെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം കണ്ടിട്ടുണ്ട്. ആ ഫിലിമിൽ ഒരു രംഗം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈശോ കുരിശും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവൻ കാൽവരിയിലേക്കുള്ള യാത്രയിൽ കുരിശു ചുമന്ന് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടി നിലത്തേക്ക് വീഴുകയാണ്. കുരിശിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത പരിശുദ്ധയമ്മ പുത്രൻ കാൽ കല്ലിൽ തട്ടി നിലത്തേക്ക് വീണ്
ചോര പൊടിയുന്നത് കണ്ടുമ്പോൾ ഒരു ഫീഡ്ബാക്ക് ആ ഫിലിമിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്രകാരമാണ്, ഉണ്ണിയായി ഈശോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അമ്മ തൊട്ടപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി കാൽ തട്ടി നിലത്തേക്ക് മണ്ണിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ, ഈ പരിശുദ്ധയമ്മ ചെയ്തുകൊണ്ടിരുന്ന ജോലി കളഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ഉണ്ണിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഐ ആം ഹിയർ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെയുണ്ടെന്ന് വീഴുന്ന ഉണ്ണിയോട് പറഞ്ഞിട്ട് ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ച് ഉടുപ്പിലെ പൊടി തട്ടിക്കളയുന്ന ഒരു പരിശുദ്ധയമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നിരന്തരം വീഴുന്നവരാണ്. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും നിരന്തരം വീണുകൊണ്ടിരിക്കുന്നു, വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാപക്കറകൾ എന്നെയും നിങ്ങളെയും വീണ്ടും വീണ്ടും താഴേക്ക് വീഴിക്കുമ്പോൾ ഇതാ പരിശുദ്ധയമ്മ പറയുകയാണ്, വീണാൽ ഞാനുണ്ട് നിന്റെ കൂടെ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നിന്നെ തിന്മ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ നിന്നോട് പറയുകയാണ്, വീണ്ടും എഴുന്നേൽക്ക്, ഞാനുണ്ട് നിന്റെ കൂടെ. അതേ പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധയമ്മ. ജീവിതത്തിൽ വിശുദ്ധി ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, ഏതൊക്കെ വ്യക്തി ജീവിതങ്ങൾക്ക് വിശുദ്ധി വേണോ, കണ്ണിന് വിശുദ്ധി വേണോ, ശരീരത്തിന് വിശുദ്ധി വേണോ, നിന്റെ ആത്മാവിൽ വിശുദ്ധി പാലിക്കണോ, നീ ജപമാല എടുത്ത് ചേർത്ത് പിടിക്ക്. നിന്റെ കുടുപ്പിൽ പറ്റിയ, ഹൃദയത്തിൽ പറ്റിയ, ആത്മാവിൽ പറ്റിയ പാപക്കറകൾ കഴുകിക്കളയാൻ തിരുക്കുമാരനെ തിരിച്ചോര തുള്ളിയാ നിന്നെ കഴുകാൻ നിനക്ക് വേണ്ടി അമ്മ വിശുദ്ധ ബലിയുടെ മത്തിയെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. മക്കളെ, അതാണ് പരിശുദ്ധ അമ്മയുടെ മറ്റൊരു ചിത്രം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ പറ്റും, എപ്പോഴൊക്കെ വീണെന്ന് തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓടി വന്ന് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധയമ്മ. മക്തലന മറിയത്തിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ചരിത്രം വായിച്ചു കേട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പാപിനിയായ സ്ത്രീ ഈശോയെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് മാനസാന്തരപ്പെട്ട അവളുടെ ജീവചരിത്രം വായിച്ചു കിടന്നു പോകുമ്പോൾ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ട പാപിനിയായ സ്ത്രീ പോയത് പരിശുദ്ധി അമ്മയുടെ അടുക്കലേക്ക്. ഒരു കുംഭസാരം കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും വിശുദ്ധരാകുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വീണ്ടും വീണ്ടും കുറവുകൾ വരികയാണ്. വീണ്ടും നമ്മൾ പാപ സങ്കീർത്തന വേദിയിലേക്ക് പോവുകയാണ്. പാപചാച്ചിലുള്ള ഈ ശരീരം മരണം വരെ നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ, പാപിനിയായ ഈ സ്ത്രീ മാനസാന്തരപ്പെട്ടെങ്കിലും തിന്മ അവളെ കീഴടക്കാൻ വീണ്ടും വീണ്ടും അവളെ തേടിയെത്തിയിരുന്നു. അവളുടെ കണ്ണുകൾക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല. അശുദ്ധ ചിന്തകൾ അവളെ അലട്ടാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിച്ചെന്നത് അമ്മയുടെ കൂടാരത്തിലേക്ക്. അമ്മയോട് പറഞ്ഞ, അമ്മേ എനിക്ക് പറ്റുന്നില്ല, അമ്മേ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, വീണ് വീണ് പോകുന്നു, തിന്മ എന്നെ മാടി വിളിക്കുന്നു പറഞ്ഞപ്പോൾ തൻ്റെ കൂടാരത്തിലേക്ക് ചേർത്ത് പിടിച്ച്, തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച്, തൻ്റെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞ് അമ്മ അവളോട് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് സ്ഥിരതയെന്ന പുണ്യം ആ പുണ്യവതിക്ക് കൊടുത്തെങ്കിൽ അവൾ പിന്നീട് മരുഭൂമിയിലേക്ക് പോയി തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് വിശുദ്ധയായി ജൂലൈ 22 വിശുദ്ധ മക്തലനായ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ വീണു പോകുന്നുണ്ടോ, എവിടെയൊക്കെ തളർന്നു പോകുന്നുണ്ടോ, നീ നിലം പതിക്കുന്നു തോന്നുന്നുണ്ടോ, വിശുദ്ധി നഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ടോ, കുടുംബത്തിൽ പാപം നടമാടുന്നു തോന്നുന്നുണ്ടോ, മത്യപാനാസക്തി ജീവിത പങ്കാളിയെ കെട്ടിയിടുന്നു തോന്നുന്നുണ്ടോ, തകരണ്ട, ജപമാല കയ്യിലെടുക്കണം. പാപത്തിൻ്റെ കെട്ടുകളെ തകർക്കാൻ, സാത്താൻ്റെ കെട്ടുകളെ തകർക്കാൻ അമ്മയ്ക്കു മാത്രമേ സാധിക്കൂ. അതാണ് പരിശുദ്ധയമ്മ, അതാണ് നമ്മുടെ അമ്മ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധി ചേർത്ത് പിടിക്കാൻ നീയൊന്നാഗ്രഹ ജപമാല കയ്യിലെടുത്താൽ ആ പരിശുദ്ധയമ്മ ഇന്ന് നിൻ്റെ ജീവിത സങ്കടങ്ങളിലും നീ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ അത് തരാൻ അമ്മയടുത്തേക്ക് വരും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് കണ്ണുകളടച്ചേ. പരിശുദ്ധയമ്മേ, അമ്മയുടെ മേലങ്കി കൊണ്ട് എന്നെ പൊതിയണം, പ്രാർത്ഥിക്കണം. ഈ ശരീരം പാപം നിറഞ്ഞ ശരീരം, ഈ കണ്ണുകൾ അശുദ്ധമായത് കാണാൻ കൊതിക്കുന്ന കണ്ണുകൾ, ഓ പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ ശരീരത്തിൽ എൻ്റെ മനസ്സിൽ അശുദ്ധി കേൾക്കാൻ കൊതിക്കുന്ന എൻ്റെ കാതുകൾ, അശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന എൻ്റെ പാദങ്ങൾ, അമ്മേ ഇതാ ഞാൻ മുഴുവനായി അമ്മയുടേതാണ്. എല്ലാ മക്കളും പറയട്ടെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്ക്, അമ്മയെ മുന്നിൽ കാണ്, ഉണ്ണിയെ വാറോട് ചേർത്ത് പിടിച്ചതുപോലെ, അമ്മ ഇതാ മകനെ മകളെ, നിന്റെ ജീവിതത്തിന്റെ ഈ സങ്കടങ്ങളിൽ
വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന നീ വീണു പോകുന്നുണ്ടെങ്കിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ മാറോട് ചേർത്തണയ്ക്കാൻ, നിന്റെ മുറിപ്പാടുകൾ ഈശോയുടെ രക്തം കൊണ്ട് കഴുകാൻ അമ്മ നിന്റെ അടുക്കലേക്ക് വരുന്ന സമയമാണ്. ഈശോയ്ക്ക് തുന്നലില്ലാത്ത അങ്കി നെയ്തു കൊടുത്ത പരിശുദ്ധയമ്മ അതുപോലെ തന്റെ മേലങ്കി കൊണ്ട് നമ്മെ പൊതിയാൻ പോവുകയാണ്. ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അമ്മയെ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ, അമ്മേ നിന്റെ മേലങ്കി കൊണ്ട് എന്നെ പൊതിയണേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചൊരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രൈസ്തലോൺ ക്രൈസ്തലോൺ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി. ഇനി മൂന്നാമതായി എൻ്റെ മനസ്സിലുള്ള മറ്റൊരു ചിത്രം ഇതാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ദിനവും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം, അത് ഈ ജപമാല മാസത്തിൽ മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഞാനും നിങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കണം, അമ്മേ അമ്മയുടെ കരത്തിലേക്ക് എൻ്റെ കരം ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഈശോ പിച്ചവെച്ച് നടന്നപ്പോൾ പിടിച്ച നിന്റെ വിരൽ തുമ്പിലേക്കാണ് എൻ്റെ കരം ഞാൻ ചേർത്ത് വയ്ക്കുക. ഈശോയിലേക്ക് എൻ്റെ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം അമ്മ ഈശോയുടെ വിരൽ തുമ്പിൽ പിടിച്ച് ഈശോയെ പിച്ചവയ്ക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതമൊന്ന് ചേർത്ത് പിടിക്കണം. നിന്റെ കരമൊന്ന് കൊടുത്താൽ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പറ്റാതെ വരൾച്ച മുരടിച്ച് നീ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, എഴുന്നേൽക്കാൻ പറ്റാതെ നീ ഇരിപ്പുണ്ടെങ്കിൽ, നീ അമ്മയുടെ കരങ്ങളിലേക്ക് പിടിച്ചാൽ അമ്മ നിന്നെ എഴുന്നേൽപ്പിക്കും. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞിലെ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, അമ്മേ ഈശോ പിച്ചവെച്ച് നടന്ന ആ കൈ പിടിച്ച ആ കൈവിരൽ തുമ്പിൽ എൻ്റെ കൈ ഞാൻ ചേർത്ത് പിടിക്കുന്നു.
നീ ഈശോയിലേക്ക് എൻ്റെ കൈ ഒന്ന് ചേർത്ത് പിടിക്കണേയെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അമ്മയത് കേട്ടിരുന്നു. ചെറുപ്പം മുതൽ പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരു സന്യാസിനിയായി ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. വിവാഹ വാഗ്ദാന സമയത്ത്, കൂദാശ സമയത്ത് വധുവിൻ്റെയും വരൻ്റെയും കൈകൾ ചേർത്ത് പിടിക്കാറുണ്ട് വൈദികൻ. അവർ ഒരുമിക്കുന്നുവെന്ന് ചേർത്ത് പിടിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞിലെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ വിരൽത്തുമ്പിനെ ഈശോയുടെ വിരൽത്തുമ്പോടൊന്ന് ചേർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഈശോയുടെ മണവാട്ടി പദത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരുക്കിക്കൊണ്ടുവന്ന അമ്മയുടെ മാതൃസ്നേഹം മറക്കാനാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം, എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴൊക്കെ നീ ജീവനോടെ ഇരിക്കുന്നു, അപ്പോഴൊക്കെ അമ്മയുടെ കൈവിരൽ തുമ്പിൽ പിടിച്ചാൽ അമ്മ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള വ്യക്തികളാക്കി നിങ്ങളുടെ ജീവിതം മാറ്റും പ്രിയപ്പെട്ടവരെ. അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത. പരിശുദ്ധ അമ്മയുടെ ഈ മൂന്ന് ചിത്രങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ അമ്മ, മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അമ്മ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചവളാണ്, ദൈവ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തവളാണ്. അതാണ് ഈ ടോക്കിലൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. അമ്മയോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അവനാണ് യഥാർത്ഥ അമ്മയുടെ മക്കൾ. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 11:40 വചനത്തിൽ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. വിശ്വാസത്തിൻ്റെ അമ്മയായ പരിശുദ്ധയമ്മ ദൈവ മഹത്വം ദർശിക്കാൻ തൻ്റെ ജീവിതം മുഴുവനായി വിട്ടുകൊടുത്തെങ്കിൽ, ദൈവ മഹത്വം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വിട്ടുകൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ജപമാല കയ്യിലെടുക്കുന്നവരൊക്കെ ജീവിതത്തിൽ ദൈവ മഹത്വം കാണും. ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മൂന്ന് സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിപ്രധാനമായ സംഭവങ്ങൾ. യുദ്ധം ചെയ്യുന്ന പരിശുദ്ധയമ്മ, യുദ്ധം ചെയ്യുന്ന പരിശുദ്ധയമ്മ, പടച്ചട്ടയണിയുന്ന പരിശുദ്ധയമ്മ, അങ്ങനെ അമ്മയെക്കുറിച്ച് അനേകം വിശേഷണങ്ങളുണ്ട്. 1920 പോളണ്ടും റഷ്യയും തമ്മിൽ വലിയ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ പേരാണ് വാർസോ യുദ്ധമെന്ന്. രക്ഷയ്ക്ക് വേണ്ടി പോളണ്ടുകാർ 15 തവണയിലധികം ഇവരെ തോൽപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവരല്ല, എന്നാൽ റഷ്യ 15 തവണയിലധികമായി പോളണ്ടിനെ തോൽപ്പിക്കാൻ മാത്രം സൈന്യബലമുള്ളവരാണ് റഷ്യ. ഈ ഒരു അവസരത്തിൽ 1920 ഓഗസ്റ്റ് 15 യുദ്ധം നടക്കുകയാണ്. ഒട്ടും പ്രിപ്പയറല്ലാത്ത പാവപ്പെട്ട പോളണ്ടിലെ ജനങ്ങൾക്ക്, കർഷകരായവർക്ക് പരിശീലനമൊന്നും കിട്ടാത്ത ഈ ദൈവജനം റഷ്യയുടെ യുദ്ധത്തിൽ പതറി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത്, ഈ പതറി നിൽക്കുന്ന സമയത്ത് പോളിഷിൽ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതിമയുണ്ട്. ബ്ലാക്ക് മഡോണ എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം. അവിടെ ചെന്ന് ഈ ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ യുദ്ധം മുന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടതുവശത്ത് പോളണ്ടുകാരെങ്കിൽ വലതുവശത്ത് റഷ്യക്കാർ ഒരുമിച്ചണി ചേർന്ന് 10,000-ത്തിലധികം ബലമുള്ള റഷ്യ പോളണ്ടിനെ തോൽപ്പിക്കാൻ തയ്യാറാകുന്ന ഈ സമയത്ത് ഇവരുടെ മധ്യത്തിലേക്ക് പടച്ചട്ടയണിഞ്ഞ പരിശുദ്ധയമ്മ ഇറങ്ങി നിന്നു. ശത്രു സൈന്യത്തിന് പ്രഭാപൂരത്താൽ സൗന്ദര്യവതിയെ സ്ത്രീയെ അല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റിയില്ലെന്നും, യുദ്ധം അവർ തോറ്റ് പിന്മാറിയെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമ്മയോട് പ്രാർത്ഥിച്ച പോളണ്ടിലെ ജനം ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഇതുപോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം എന്ന് പറയുക, എൻ്റെ കൺമുമ്പിൽ മറക്കാനാവാത്തൊരു അനുഭവം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിയുടെ അവസാന വർഷ സമയം, പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന സമയമാണ്. എനിക്ക് നന്നായി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് രോഗത്തിൻ്റെ അവസ്ഥയിൽ ആണ് എക്സാം എഴുതാൻ ഞാൻ പോവുക. പ്രാക്ടിക്കലൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് തീർത്ത് വൈവയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുകയാണ്. അവസാന വർഷത്തെ പരീക്ഷയും വൈവയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ എവിടുന്ന് വേണേലും ചോദിക്കാം.
ഇങ്ങനെ വന്ന എക്സ്റ്റേണലിന്റെ മുമ്പിൽ ഏറെ ഭാരപ്പെട്ട് എന്താണോ ചോദിക്കുക, മുപ്പതിലാണ് വൈവ, എന്ത് ചോദിക്കും എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ലാതെ ആശങ്കപ്പെട്ട് എക്സാമറിന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുമ്പോൾ കയ്യിലിരുന്ന കൊന്തയെടുത്ത് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി ഞാൻ അവിടെ ചെന്നിരുന്നു. എന്നെ നോക്കി മാഡമൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. മാഡമൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊട്ടും സമയമില്ല, അതുകൊണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ച്, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 0 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാഡം എന്നോട് ചോദിച്ചു, പ്രോട്ടീൻ ടെസ്റ്റ് എന്താണെന്ന്. അതിങ്ങനെ ആദ്യം തൊട്ട് പഠിച്ചു വെച്ചിരുന്നത് കൊണ്ട് വെള്ളം പോലെ അതിനുള്ള ഉത്തരം പറഞ്ഞു. രണ്ടും മൂന്നും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതെവിടെയാണെന്ന് പോലും അറിയില്ലാതെ, ഉത്തരമൊട്ടും അറിയില്ലാതെ, ഗ്യാസ് അടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിശബ്ദയായിരിക്കുമ്പോൾ ആ മാഡം എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തു. 3 വർഷം എന്ത് പഠിച്ചു, എന്തിനു പഠിച്ചു എന്നൊക്കെ ചോദിച്ച് തൻ്റെ മനസ്സിൽ തോന്നിയതെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലുകയാണ്. കാരണം മറ്റൊന്നും എനിക്ക് പറയാനില്ല, തെറ്റ് എൻ്റെ ഭാഗത്താണ്, ഉത്തരവൊന്നും പറയാൻ പറ്റിയില്ല, പഠിച്ച് എത്തിയിട്ടില്ല, എൻ്റെ വലിയൊരു കഴിവ് കുറവിൻ്റെ സമയമാണിത്. ഈ സമയത്ത് ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്നോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്ന മാഡം പെട്ടെന്ന് ആ മേശപ്പുറത്തേക്ക് തല കമിഴ്ത്തി വെച്ച് ഉറങ്ങുന്നത് പോലെ ഞാൻ കാണുകയാണ്. മാഡം ഇങ്ങനെ തല കമിഴ്ത്തി വെച്ചു, എന്തുകൊണ്ടാണ് മാഡം ഉറങ്ങുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അസ്വസ്ഥത വന്നോ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഏറെ ഭാരപ്പെട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ HOD വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഈ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമെന്നുള്ള മനോവേദന കൊണ്ട് ഒരു മാഡം അബോധാവസ്ഥയിലായതാണോ എന്ന് പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ HOD പറഞ്ഞു, വിളിക്കേണ്ട, 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ആ 5 മിനിറ്റാണ് സ്വർഗത്തിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടത്. 5 മിനിറ്റ് നന്മ നിറഞ്ഞ മറിയമ്മേ ആവർത്തിച്ച് ഞാൻ ഉരുവിട്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് ഈ മാഡം ഒന്നും അറിയാത്തതുപോലെ തല ഉയർത്തി നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ വൈവ ചോദിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, സോറി, മാർക്ക് എൻട്രി ചെയ്യാൻ മറന്നുപോയി, എനിക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്ന് ഞാൻ കിടന്നു പോയതാ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ മനസ്സിൽ വലിയൊരു ഭയം തോന്നി. ആകെ 10 മാർക്കുണ്ട്, ആ 10 മാർക്കോടെ ഇപ്പോൾ എന്നിൽ നിന്ന് പോകും. ഇനി ചോദിക്കുന്ന ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഷൗട്ട് ചെയ്ത മാഡത്തിനൊരു നന്മയുണ്ടായിരുന്നു. ചോദ്യം ചോദിച്ച 2 ചോദ്യങ്ങൾ, എനിക്ക് അറിയില്ലാത്ത 2 ചോദ്യത്തിനും ഈ മാഡം എനിക്ക് അവിടെ വെച്ച് ഉത്തരം പറഞ്ഞു തന്നിരുന്നു. ഇതൊന്നും അറിയാതെ മാഡം ഉറങ്ങിപ്പോയെങ്കിൽ വീണ്ടും എഴുന്നേറ്റിട്ട് എന്നോട് ചോദിച്ചത് ആദ്യം ചോദിച്ച അതേ 3 ക്വസ്റ്റ്യനാണ്. ഉത്തരം എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്തതുപോലെ ടീച്ചർ പഠിപ്പിച്ചു വെച്ചതുകൊണ്ട് വെള്ളം പോലെ ഞാൻ ഉത്തരം പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്നെ അഭിനന്ദിച്ചിട്ട് എക്സലൻ്റ് എന്ന് പറഞ്ഞ് 30 out of 30 മാർക്കിട്ട് തന്ന ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ ഇന്നും മറക്കാതെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചേ ഈ അമ്മ ഇങ്ങനെ കൈ പിടിച്ചാൽ വിടില്ല, വിടാൻ അമ്മയ്ക്കറിയില്ല. അമ്മയുടെ അടുക്കലേക്ക് വന്നവരെ ആരെയും അമ്മ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളൊന്ന് കണ്ണുകളടച്ചേ, അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കൈകളെ ഒന്ന് ചേർത്ത് വെച്ചേ. അമ്മേ, ഈശോ പിച്ചു വെച്ചപ്പോൾ പിടിച്ചതല്ല ഈ വിരൽത്തുമ്പ്, ഈ വിരൽത്തുമ്പിലേക്ക് ഇതാ എൻ്റെ കൈകളെ ഞാൻ ചേർത്ത് വയ്ക്കുന്ന അമ്മേ. എൻ്റെ അമ്മേ, നിന്റെ വിരൽത്തുമ്പിലേക്ക് എൻ്റെ കൈകളെ ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ കുടുംബത്തെ ഈശോയിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അമ്മേ കൂട്ടിക്കൊണ്ടു പോകണമേ എന്നുള്ളൊരുകി പ്രാർത്ഥിക്കും. മാതാപിതാക്കളെ ഉള്ളൊരുകി പ്രാർത്ഥിക്കും. യുവജനങ്ങളെ, നിന്റെ വ്യക്തി ജീവിതത്തെ സ്വർഗത്തോട് കൂട്ടിക്കൊണ്ടു പോകാൻ, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ നിന്റെ കരം പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ആടി ഉലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നീ വീണ് കിടപ്പുണ്ടെങ്കിൽ, ആ തകർന്ന അവസ്ഥയിൽ കരങ്ങൾ നീട്ടിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി വിളിച്ച യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ എന്ന് വിളിക്കട്ടെ. ആ കാരുണ്യ ശക്തി വ്യാപരിക്കട്ടെ. ഓ ഈശോയേ,
കർത്താവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുടുംബങ്ങൾ പരിശുദ്ധയമ്മയുടെ മധ്യസ്ഥം അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങൾ പരിശുദ്ധയമ്മയോട് ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്ന കണ്ണുകൾക്ക് കണ്ണുനീരൊപ്പുന്ന മധ്യസ്ഥം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോയെ, ഈശോ 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 ആരാധന 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 ഈശോയെ നന്ദി. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ ആവേ മരിയ. ക്രിസ്തു ലോർഡ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സ്നേഹം അനുഭവിക്കാനാണ് സഭ നമ്മെ വിളിച്ചിരിക്കുക. വിശ്വാസമെന്ന പുണ്യം ആഴത്തിൽ അമ്മയോട് ചോദിച്ച് മേടിക്കുമ്പോൾ വിശ്വാസത്തിന് സമമായി ദൈവമഹത്വം കാണാൻ നിനക്ക് പറ്റും. അതെ പ്രിയപ്പെട്ടവരെ, അതാണ് സ്വർഗം നമ്മോട് പറയുക. കർത്താവിൻ്റെ മഹത്വത്തിന് സാക്ഷികളാകുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാണ് മറ്റൊരു വലിയ സത്യം. അമ്മയെ സ്ത്രീകളിൽ അനുഗ്രഹീതയെന്ന് എലിസബത്ത് പറഞ്ഞു. എലിസബത്ത് ഒന്നാമത് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ഭാഗ്യവതി എന്ന് പറഞ്ഞു. പിന്നീട് അവൾ പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ, ഭാഗ്യമുള്ളതായി മാറണോ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കപ്പെടണോ, നീ പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ ശക്തിയുണ്ട്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഈ അമ്മ വഴി കിട്ടിയിട്ടുണ്ട്. എത്രയോ ജീവിതങ്ങൾ ജപമാല മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഈ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ ചൊല്ലി പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇത് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കണം. അതാണ് ജീവിതത്തിൽ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുക. സാധിക്കുന്നിടത്തോളം ത്യാഗങ്ങൾ ചേർത്ത് വെക്കണം, സഹനങ്ങൾ ചേർത്ത് വെക്കണം. സഹിക്കുന്ന അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ പീഡ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ അമ്മയുടെ സഹനത്തിൻ്റെ യോഗ്യതയും ഈശോയുടെ സഹനത്തിൻ്റെ യോഗ്യതയും നിനക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമായിത്തീരും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, സാധിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലുമ്പോൾ മുട്ടുകുത്താനും കൈവിരിക്കാനും മറക്കരുത്. എൻ്റെ സഹനങ്ങളെക്കാൾ വലിയ സഹനമാണ് എൻ്റെ പരിശുദ്ധി അമ്മയുടേതെങ്കിൽ, എൻ്റെ സഹനങ്ങളെക്കാൾ വലിയ സഹനമാണ് എൻ്റെ ക്രൂശിതനായ കർത്താവിൻ്റെ സഹനമെങ്കിൽ, ഈ രണ്ടുപേരുടെയും സഹനങ്ങൾ ജപമാലയിൽ ഞാൻ ആവർത്തിച്ച് അനുസ്മരിക്കുമ്പോൾ എൻ്റെ സഹനങ്ങളെ അവരുടെ അനന്ത സഹനത്തിൻ്റെ യോഗ്യത കൊണ്ട് നിർവീര്യമാക്കാൻ സ്വർഗത്തിന് പറ്റും. അതുകൊണ്ടാണ് ജപമാല ചൊല്ലുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ജപമാല ചൊല്ലുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വിങ്ങുന്ന ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ ആരൊക്കെ ജപമാല ചൊല്ലിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഈ ദിവസങ്ങൾ ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ എല്ലാ ദിവസവും 1000 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുകയാണ്. മിനിമം 5 മണിക്കൂർ എടുക്കും 1000 നന്മ നിറഞ്ഞ മറിയം ചൊല്ലാൻ. ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ്, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം പറയുകയാണ്, സിസ്റ്ററെ, ജപമാല ചൊല്ലുന്നത് എനിക്കൊരു ലഹരിയായി മാറി. വീഞ്ഞു കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി പോലെ ഈ ജപമാല നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അത് എനിക്കൊരു മധുരമായി മാറിയിരിക്കുകയാണ്, ലഹരിയായി മാറിയിരിക്കുകയാണ്. സിസ്റ്റർ ഇങ്ങോട്ട് നോക്കിക്കുക, 2 പിക്ചർ എനിക്ക് അയച്ചു. അദ്ദേഹം വലിയ ബിസിനസ് ചെയ്യുന്നയാളാണ്. ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് 66% ലോസാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചിരിക്കുന്ന പിക്ചറിൽ ആ ലോസ് നികത്തി അതിൻ്റെ പ്രോഫിറ്റിലേക്ക് എത്തുമ്പോൾ 92% ആണ് അതിൻ്റെ പ്രോഫിറ്റായിട്ട് അദ്ദേഹം
എനിക്ക് അയച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയാണ് എല്ലാ മേഖലയിലും നമുക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുക. വലിയ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ അനുഗ്രഹങ്ങൾ ധാരാളമായി ദൈവം ചൊരിയും, കുറവില്ലാതെ ദൈവം ചൊരിയും. ഇന്ന് സഭയുടെ പ്രതിസന്ധിയിൽ ഞാനും നിങ്ങളും ജപമാല കയ്യിലെടുക്കണം. വ്യക്തി ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ജപമാല കയ്യിലെടുക്കണം. പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ സ്വർഗം ക്ഷണിക്കുന്ന ഈ ദിവസങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ജപമാലയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ചേർന്നിരുന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി വിശ്വാസമെന്ന പുണ്യത്തിൽ ആഴപ്പെട്ട് വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും ദൈവമഹത്വം വെളിപ്പെടാൻ സ്വർഗത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ 10 ദിനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ അമ്മ കടന്നു വരട്ടെ. നിങ്ങളുടെ കണ്ണുനീരൊപ്പി അമ്മ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ സുഗമമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിൽ മുന്നേറാൻ ഈ ജപമാല നിങ്ങളെ സഹായിക്കട്ടെ. ജപമാല അണിയുന്ന ജീവിതങ്ങൾക്ക് തിന്മയുടെ അധിനിവേശം ഒരിക്കലും ഉണ്ടാവില്ല. സാത്താനെ പരാജയപ്പെടുത്തിയ അമ്മ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ വലിയ മധ്യസ്ഥം ചേർത്ത് വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധമായ ആരാധനയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഈ ആരാധനയിൽ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അമ്മ മുട്ടുകുത്തിയിട്ടുണ്ടെന്നുള്ളത് വലിയ സത്യമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ കുരിശൻ ചുവട്ടിൽ നിന്ന് അമ്മയോട് ചേർന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കണം. അമ്മയുടെ വലിയ സങ്കടത്തോട് ചേർന്ന് നിന്റെ കൊച്ചു സഹനങ്ങൾ ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥനെ മതിമറന്ന് ആരാധിക്കുന്ന ഈ അത്ഭുത മണിക്കൂർ സ്വർഗത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയേ വരണമേ
വേണമേ ഈശോയേ 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 വരണമേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 38-ാം അധ്യായം 9-ാമത്തെ വചനം. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങലുകൾ അങ്ങേക്ക് അജ്ഞാതമല്ലല്ലോ. 39-ാം സങ്കീർത്തനം 12-ാമത്തെ വചനം. എൻ്റെ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ നീ അടങ്ങിയിരിക്കരുത്. പ്രിയപ്പെട്ട ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെയും ആഗ്രഹങ്ങൾ അറിയുന്നവൻ, പ്രാർത്ഥനയ്ക്കുത്തരം തരുന്നവൻ, കണ്ണീരൊഴുക്കുമ്പോൾ അടങ്ങിയിരിക്കാതെ ഇറങ്ങി വരുന്ന തമ്പുരാനിതാ തിരുവോസ്തയിൽ നമ്മുടെ മധ്യത്തിൽ. മനസ്സും ഹൃദയവും ഉയർത്തി അവൻ്റെ പക്കലേക്ക് ഉറ്റുനോക്കണം. ആ തിരുവോസ്തയിലേക്ക് നീ ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ മാത്രമാണ്. പത്രോസ് യേശുവിനോട് പറഞ്ഞതുപോലെ പറ ഓരോ ഹൃദയങ്ങളും. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ മാത്രമാണപ്പ. നീ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഓ കർത്താവേ, നീ മാത്രമാണ് സർവശക്തൻ. സങ്കീർത്തകനെ പോലെ കർത്താവിന്റെ പക്കലേക്ക് ഉറ്റുനോക്കി ഏറ്റു പറയാം. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നീ നിന്റെ ജീവിതാവസ്ഥയിൽ എവിടെയായിരുന്നാലും തിരുവോസ്തയിലേക്ക് ഉറ്റുനോക്കി അവനോട് പറയണം, എൻ്റെ കർത്താവേ, നീയല്ലാതെ മറ്റാരാണ് എനിക്ക് സ്വർഗത്തിലുള്ളത്? ഈ ഭൂമിയിൽ നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ പക്കലേക്ക് മനസ്സുയർത്തണം, ഹൃദയം ഉയർത്തണം. ഓ കർത്താവേ, നിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് നീ തരണം. കർത്താവേ, നീ മാത്രമുള്ള കർത്താവേ, എനിക്ക് മറ്റാരുമില്ല. പ്രിയപ്പെട്ട മക്കളെ, മതിമറന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചേ, എനിക്ക് നീ മാത്രമുള്ള കർത്താവേ. ഞാൻ നിന്നെ ആരാധിക്കുന്നപ്പാ, സകല മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു, സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കുന്നു, എൻ്റെ മനസ്സ് ചേർത്ത് വെച്ച് ആരാധിക്കുന്നപ്പാ, കുടുംബത്തോട് ചേർന്ന് ആരാധിക്കുന്നു, ദേശത്തോട് ചേർന്ന് ആരാധിക്കുന്നു, സഭയോട് ചേർന്ന് ആരാധിക്കുന്നു, രാഷ്ട്രത്തോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകുന്നപ്പാ? നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. ഓ പരിശുദ്ധനെ നിന്നെ പുകഴ്ത്തുന്നു, സർവശക്തനെ നിന്നെ ആരാധിക്കുന്നു. ഓ മഹാമഹിമയെ നിന്നെ കുമ്പിട്ട് വണങ്ങുന്നപ്പാ, ആരാധിക്കുന്നപ്പാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഈശോ ഈശോ ഈശോ. എല്ലാ ഹൃദയങ്ങളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, മനം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ, ദൈവ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ സ്വർഗമേ, എന്റെ ജീവിതത്തിലേക്ക് കൃപയായി പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വരം കൊടുക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു, കൃപാവരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 സ്രാപ്പന്മാരോട് ചേർന്ന്, ക്രോവന്മാരോട് ചേർന്ന്, സാത്യകന്മാരോട് ചേർന്ന്, ബലവാന്മാരോട് ചേർന്ന് സർവശക്തനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ. ഓ ഈശോ 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 ഈശോ, ഓ ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ വൃന്ദത്തോട് ചേർന്ന് കർത്താവിനെ പാടി പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് മതിമറന്ന് ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ വലിയ കൃപകൾ ചൊരിയപ്പെടുന്ന സമയം, വലിയ സൗഖ്യങ്ങൾ ഒഴുകുന്ന സമയം, ദൈവ ദർശനങ്ങൾ വെളിപ്പെടുത്തുക കിട്ടുന്ന സമയം. ശക്തമായി കരങ്ങളടിച്ച് മതിമറന്ന് ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൽ, കോട്ടകൾ നഗരം പാതകളൊഴിയും ആരാധനയുങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയുങ്കൽ, കോട്ടകൾ നഗരം പാതകളൊഴിയും ആരാധനയുങ്കൽ. ക്ഷീണം മാറും ആരാധനയുങ്കൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയുങ്കൽ. അപ്പോസ്തല രാത്രികാലേ ആരാധിച്ചപ്പോ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലേ ആരാധിച്ചപ്പോ ചങ്കല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പരിശുദ്ധമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, കുടുംബത്തിലുള്ള എല്ലാവരോടും ചേർന്ന് ഈശോയെ ആരാധിക്കട്ടെ. ആരാധിക്കുമ്പോഴാണ് കൃപകൾ ചൊരിയപ്പെടുക, ശക്തി പ്രവഹിക്കുന്നത് ആ സമയത്താണ്. ഓ മക്കളെ, ആരാധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നപ്പാ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ചകൾ എടുത്തു മാറ്റുന്നപ്പാ ആരാധിക്കുന്നു, വഴികൾ തുറക്കുന്നപ്പാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, വിശ്വാസത്തോടെ ആരാധിക്കുന്നു. ആരാധന
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:1 അവൻ നടന്നു പോകുമ്പോൾ ജന്മന അന്ധനായൊരുവൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് അവനെ കണ്ടു. കണ്ണുകൾ അന്ധമായി പോയ അന്ധനായ മനുഷ്യൻ യേശുവിനെ കണ്ടില്ല, പക്ഷെ യേശു അവനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നിരാശകളും ഒരുപക്ഷെ പാപവും നമ്മളെയൊക്കെ മൂടിയിരിക്കുമ്പോൾ ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈശോ ഇതാ നിന്നെ കാണുകയാണ്. നിന്റെ സങ്കടങ്ങൾ ഈശോ കാണുകയാണ്, നിന്റെ വേദനകൾ ഈശോ കാണുകയാണ്. നെഞ്ചുപൊട്ടി നീ നിലവിളിച്ചതും അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8:48 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അവൻ വന്നപ്പോൾ അവരെല്ലാവരും വളരെയേറെ സന്തോഷിച്ചു, അവർ അവനെ കാത്തിരിക്കുകയായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി കൊതിച്ച കുറേയധികം മനുഷ്യർ, ഈശോ കണ്ടിട്ടും ഈശോയെ കാണാത്തവർ കുറേയധികം. നമ്മളിൽ പലരും ഈ ഒരവസ്ഥയിലാണ്. എന്നാൽ ഈശോ നിന്നെ കണ്ടാലും നീ ഈശോയെ കണ്ടാലും മഹത്വം നിശ്ചയമാണ് മക്കളെ, അത്ഭുതം നിശ്ചയമാണ്, അനുഗ്രഹം നിശ്ചയമാണ്. ഇനി ഈശോയുടെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നായിമിലെ വിധവയെപ്പോലെ നിശബ്ദതയിൽ കണ്ണുനീർ പൊഴിക്കുകയാകാം. ഒരുപക്ഷെ ബർത്തിമേയുസിനെ പോലെ അലറി വിളിക്കുകയായിരിക്കും ഒരുപക്ഷെ നീ. അതുമല്ലെങ്കിൽ ഈശോയെ കാണാൻ ആഗ്രഹിച്ച് പലവിധ മാർഗങ്ങൾ ചമച്ചെടുക്കുന്ന സക്കേബൂസിനെ പോലെയാകാം നീ. അതുമല്ലെങ്കിൽ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തപിക്കുന്ന രണ്ടാമത്തെ പുത്രനെ പോലെ, ധൂർത്ത പുത്രനെ പോലെയാകാം നീ. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്നിതാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന 1000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവിൻ്റെ തിരുഹൃദയം, ദിവ്യകാരുണ്യ ഹൃദയമിതാ നിന്നെ നോക്കി തുടിക്കുകയാണ്. എനിക്കവനോട് നിസ്സീമമായി കരുണ തോന്നുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ ഹൃദയം, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം വേദനിക്കുന്നത് പറഞ്ഞ കർത്താവിൻ്റെ ഹൃദയം, ആ ദിവ്യകാരുണ്യ ഹൃദയം നിന്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച്, ഓ ഈശോയെ ഞാനിതാ നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ മക്കളും പറയണം. ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിതം മുഴുവൻ കൊടുക്ക്. സങ്കടങ്ങളുടെ നെരുപ്പോടുകളുണ്ടെങ്കിലും അത് ഏൽപ്പിച്ചു കൊടുത്തു. സാമ്പത്തിക തകർച്ചയുണ്ടോ, അത് ഏൽപ്പിച്ചു കൊടുത്തു. വലിയ വേദനകൾ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചു കൊടുത്തു. പീഡിപ്പിക്കപ്പെടുന്ന സഭയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഭാരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എനിക്ക് നീ മാത്രം മതിയെന്ന് സഭയോട് ചേർന്ന് എല്ലാ മക്കളും ഏറ്റു പറയണം. ഈശോ മാത്രം മതി നമുക്ക്, നമുക്ക് വേറെ ആരും വേണ്ട. ഈശോയോട് പറയണം, ഉറക്കെ ഉറക്കെ പറയണം, ഈശോയെ എൻ്റെ കുടുംബത്തിന് നിന്നെ മതി ഈശോയെ, എൻ്റെ മക്കൾക്ക് നിന്നെ മതി ഈശോയെ, ഈ ദേശത്തിന് നിന്നെ മതി ഈശോയെ, ഞങ്ങളുടെ സഭയ്ക്ക് നിന്നെ മതി ഈശോയെ, മറ്റാരെയും വേണ്ട, ഈശോയെ മാത്രം. രണ്ടു കരങ്ങൾ നീട്ടി വിളിച്ച ഈശോ, ഈശോ എല്ലാ ജീവിതങ്ങളെ വിളിക്കട്ടെ, ഈശോയെ എന്ന് വിളിക്കട്ടെ. കർത്താവിന് വേണ്ടി വേഴാമ്പലിനെ പോലെ ദാഹിച്ചു വിളിച്ച് ദാഹിക്കുന്നവൻ വിളിക്കട്ടെ, ഉറക്കെ വിളിക്കട്ടെ, ഈശോ ഈശോ ഈശോ, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം എൻ്റെ ജീവിതത്തിൽ. കർത്താവിനോട് നമുക്ക് പറയാം, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. രണ്ട് കരങ്ങളും ഒരുമിച്ച് കൂടി നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിച്ച്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി.
കണ്ണുകൾ ഉയർത്തി ഈശോയുടെ സന്നിധിയിൽ സാധിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ ഉറ്റുനോക്കണം. ഇതാ ഞാൻ ഹൃദയ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. കർത്താവിൻ്റെ വചനമാണിത്. പ്രിയപ്പെട്ട മകനെ മകളെ, സ്വർഗത്തിന് വേണ്ടത് നിന്നെയാണ്. നിന്റെ കഴിവല്ല, നിന്റെ സ്ഥാനമാനങ്ങളല്ല. നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടോ അത് മുഴുവൻ കൊതിക്കുന്ന ഒരു തമ്പുരാൻ, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു തമ്പുരാൻ ഇവിടെ നിൽപ്പുണ്ട്. വ്യർത്ഥമായി സമയം നഷ്ടപ്പെടുത്തി സ്നേഹിക്കാൻ മറന്നുപോയ നമ്മുടെ ജീവിതം ഈശോയുടെ പക്കലേക്ക് എടുത്തു വെച്ച് പള്ളിയിൽ കുർബാന നടക്കുമ്പോഴും പോകാൻ മടിച്ച് കട്ടിലിൽ ഉറങ്ങിയ ദിവസങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച് കർത്താവേ, എന്നോട് അടുത്തു വരുന്ന നിന്നെ കാണാൻ എനിക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ഇന്ന് ഈശോ മുമ്പിലില്ലെന്ന് പോലും ഓർത്ത് കരഞ്ഞു വിളിച്ചിട്ടുണ്ട്. ഈശോയെ, എൻ്റെ കുറവുകൾ ഓരോന്നായി നിന്റെ പക്കലേക്ക് എടുത്തു വയ്ക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കുറവുണ്ട് നമുക്ക്, പോരായ്മയുണ്ട് നമുക്ക്. സഭാനിയ 1:12 വചനം പറയും, ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കും. കർത്താവ് വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കുന്നത് പോലെ ഇന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ വിശുദ്ധിയുടെ തട്ടിൽ നിനക്ക് തൂക്കം കുറഞ്ഞു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കൽ നിന്നുകൊണ്ട് ഒന്നനുദിക്കണം. ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയുടെ തട്ടിൽ തൂക്കം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അനുതപിക്കാൻ സ്വർഗം വിളിക്കുകയാണ് എന്നെയും നിങ്ങളെയും. ഓ കർത്താവേ, പാപം എൻ്റെ ജീവിതത്തിലെ കടന്നു വന്നതോർത്ത് മാപ്പ് ചോദിക്കുന്നു. എല്ലാ ജീവിതങ്ങളും പ്രാർത്ഥിക്കട്ടെ. മനസ്സിൽ പാപം വന്നു പോയതോർത്ത്, ചിന്തയിൽ വന്നു പോയതോർത്ത്, വാക്കുകളിൽ പാപം വന്നു പോയതോർത്ത്, പ്രവൃത്തികളിൽ പാപം വന്നു പോയതോർത്ത് അപ്പാ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഓ അപ്പാ, ഈ ദേശത്തോട് കരുണയായിരിക്കണേ അപ്പാ, സഭയോട് കരുണയായിരിക്കണേ അപ്പാ, കുടുംബത്തോട് കരുണയായിരിക്കണേ അപ്പാ, ദൈവജനത്തോട് കരുണയായിരിക്കണമേ, നിന്റെ സഭയോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഈ വലിയ പ്രതിസന്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ വ്യക്തി ജീവിതങ്ങളിൽ ലോകം മുഴുവൻ ദൈവ കരുണ ഇറങ്ങണം, അനുദപിക്കണം, ആഴമായി അനുദപിക്കണം. ഈശോയെ, തെറ്റിപ്പോയി ഈശോയെ, ഹൃദയം തുറന്ന് ഈശോയോട് പറ എനിക്ക് വീഴ്ച വന്നുപോയി ഈശോയെ, ഞാൻ സ്വയം പാപം ചെയ്തു പോയി ഈശോയെ, തെറ്റിപ്പോയപ്പാ മാപ്പ് തരണേ. കുടുംബം ഒന്നാകെ അനുദപിക്കട്ടെ. ജീവിത പങ്കാളിക്ക് വേണ്ടി ഓരോരുത്തരും അനുദപിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ മേഖലകൾ സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ അശുദ്ധികൾ കരുണയായിരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിയമാവർത്തനം 23:14 വചനം പറയുകയാണ് കർത്താവിന്റെ വചനം, നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടെ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. അപ്പാ, എന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ പാളയം, വ്യക്തി ജീവിതത്തിന്റെ പാളയം കർത്താവ്, വിശുദ്ധിയുടെ മേഖല കുറവ് വന്നിട്ടുണ്ട് മക്കളെ. സഭയിൽ വീഴ്ച വന്നിട്ടുണ്ട്, വ്യക്തികളിൽ വീഴ്ച വന്നിട്ടുണ്ട്. എല്ലാം ഏറ്റു പറഞ്ഞ് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ 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 കരുണയാകണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഈശോ 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 കരുണയായിരിക്കണേ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണേ ഈശോയെ, കരുണ കാണിക്കണേ, കരുണയായിരിക്കണേ അപ്പാ, കരുണയായിരിക്കണേ അപ്പാ, അലിവ് തോന്നണേ അപ്പാ, അപരാധങ്ങൾ വായിച്ചു കളയണേ അപ്പാ. പാവിയാണപ്പാ ഞാൻ, ഓ അപ്പാ ഞാൻ പാവിയാണ്, ഓ അപ്പാ കുറവുള്ളവളാണ് ഞാൻ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ, അനുദപിക്കട്ടെ, സ്വർഗത്തിന്റെ കൃപ പെയ്തിറങ്ങട്ടെ. മക്തലനായ പുതിഞ്ഞ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടാൻ ആഗ്രഹിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ കരുണയായിരിക്കണേ, കരുണയുടെ തൂവൽ കൊണ്ട് പതയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ അപ്പാ, കരുണ തോന്നണേ.
പുറപ്പെട്ട അനുതാപത്തോടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ സെക്കൻഡ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായി ഉള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനമൊന്ന് ശ്രദ്ധിച്ച്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. ദിവ്യകാരുണ്യ ഈശോ അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന അത്ഭുത മണിക്കൂറാണിത്. നീ എവിടെയിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, എവിടെയിരുന്നാലും നിന്റെ അടുക്കലേക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറാൻ തക്ക വിധത്തിൽ കരങ്ങൾക്ക് ശക്തിയുള്ളവൻ, കരങ്ങൾക്ക് നീളമുള്ളവൻ, കരങ്ങളെ താങ്ങി നിർത്തുന്നവൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ തിന്മയുടെ കെട്ടുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവത്തിൻ്റെ അനന്തശക്തിയാൽ അവയെല്ലാം വിടുവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 107 സങ്കീർത്തനത്തിൽ 4 തരം ആളുകളെ നമ്മൾ കണ്ടുമുട്ടു. 1 ആളുകൾ 4 വചനങ്ങളിൽ, വാസയോഗ്യമായ സ്ഥലത്തേക്ക് വഴി കണ്ടെത്താൻ കഴിയാതെ ചിലർ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അതെ, അലച്ചിലുകൾ മാത്രം മിച്ചമുള്ള കുറെ ജീവിതങ്ങൾ. എത്രമാത്രം അധ്വാനിച്ചിട്ടും അലച്ചിലുകൾ മാത്രം, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ആത്മീയമായി ദൈവത്തിലേക്ക് ഉയരാൻ പറ്റാത്ത വിധത്തിൽ അലച്ചിലുകൾ മാത്രം ബാക്കി വന്ന ജീവിതം. ഒന്നും മിച്ചം പിടിക്കാൻ പറ്റാതെ ഓട്ടക്കൈയായി ജീവിക്കുന്ന കഷ്ടപ്പാടുകൾ മാത്രം, വിദേശത്തെ നാളുകളായിട്ടും ഒരു സ്വന്തമായി ഭവനം പോലും ഇല്ലാത്ത അനേകം ജീവിതങ്ങൾ, ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടും ജോലി കിട്ടാത്ത അനേകം ജീവിതങ്ങൾ, ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടും വിവാഹമൊന്നും നടക്കാത്ത അനേകം ജീവിതങ്ങൾ. ഇതാ പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. വാരി വിതറുന്ന ദിവസമാണിത്. പരിശുദ്ധ അമ്മ ഉണ്ടപ്പോൾ കാനായിലെ കുടുംബത്തിൽ സമൃദ്ധിയുണ്ടായതുപോലെ ഇന്ന് അമ്മയുടെ കരം പിടിച്ച് നീ ആരാധിക്കുമ്പോൾ ഇതാ വലിയ അനുഗ്രഹത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾ നിന്നെ തേടി എത്തുകയാണ് മക്കളെ. ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളിൽ അലച്ചിലുകൾ മാത്രം മിച്ചമുള്ള മക്കൾ രണ്ടു കരങ്ങളും ഉയർത്തി വിളിച്ച യേശുവേ, എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ ഈശോ. യേശു നാമത്തിന്റെ ശക്തി തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവിടുന്ന് അവരെ വിട്ടുപോയില്ല. പ്രിയപ്പെട്ട മക്കളെ, ശക്തമായി വിളിക്കട്ടെ, യേശുവേ യേശുവേ യേശുവേ, ഈശോ 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 ഈശോ. കർത്താവിനെ തകർച്ചകളെ ഭാരങ്ങളെ ഹസ്തങ്ങളാൽ അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് കർത്താവേ. സാമ്പത്തിക മേഖലകളിൽ കർത്താവെ തകർച്ചകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും യേശു നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാര ശക്തികളെ വെട്ടിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൈദികന്റെ പട്ടാഭിഷേകത്തോട് ചേർന്ന് കർത്താവെ പൈശാചിക ശക്തികളെ വെട്ടിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന മലാഖി 4:3 എട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, എട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയ
107-ാം സങ്കീർത്തനത്തിൽ മറ്റു മൂന്ന് കൂട്ടരെ നാം ഇപ്രകാരം കാണും. രണ്ടാമത്തെ കൂട്ടരാണ് അന്ധകാരത്തിലും മരണനിഴലിലും വ്യാപരിക്കുന്നവർ, കഠിന ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ, എന്ത് ചെയ്താലും മേൽഗതിയില്ലാത്ത മക്കൾ, ബിസിനസ്സുകൾ മാറി ട്രൈ ചെയ്തിട്ടും മേൽഗതിയില്ലാത്ത ചില ജീവിതങ്ങൾ, വലിയ കെട്ടപ്പെട്ട അവസ്ഥയാണ്. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുന്നില്ലെന്ന് തോന്നുന്ന വിധത്തിൽ മരിച്ച മതി എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങൾ, കുരിശിന്റെ ചുവട്ടിൽ പതറാതെ നിന്ന പരിശുദ്ധയമ്മ ഈ സമയം ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാത്താന്റെ തലയെ തകർത്ത പരിശുദ്ധയമ്മ, നിരാശയുടെ കെട്ടുകളെ പൊട്ടിക്കാൻ അമ്മ മധ്യസ്ഥം വിളിക്കുന്ന സമയമാണ് മക്കളെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിരാശകളും മാറട്ടെ. ഈ സമയം മെന്റൽ ഡിപ്രഷനിലായിരിക്കുന്ന അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്, യുവജനങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. മാനസിക രോഗാശുപത്രികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുകയാണ് കർത്താവെ. യുവജനങ്ങൾ മദ്യത്തിന് മയക്കുമാതെ അടിമപ്പെട്ടു പോയ അനേകം യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കെട്ടുകൾ പൊട്ടട്ടെ അപ്പാ, അവരെല്ലാം സ്വന്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ ഉറക്കെ വിളിക്കുന്നു യേശുവേ, ഈശോ ഈശോ ഈശോ, ഓ കർത്താവേ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലങ്ങളിലായിരിക്കുന്ന മക്കൾ, ജയിലുകളിലായിരിക്കുന്ന മക്കൾ, ദിരീശ്വരവാദികളായ മക്കൾ, ഓ കർത്താവേ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ആരാധന മണിക്കൂറിൽ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈശോ ഈശോ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന, ഹല 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 ഹല, ഓശോ മലാത 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 മാദമ രക്തം പാദമി കാശിന കരല അപ്പാസ്തുതിക്കുന്ന പാസ്തുതിക്കുന്ന സ്തുതിക്കുന്ന സ്തുതിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഇന്നി തൊഴണേ ഇന്നി ഈശോ, ഇന്നി തൊഴണേ ഇന്നി ഈശോ, ത്തിൽ മൂന്നാം 107-ാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ കൂട്ടരെ നമുക്ക് കാണിച്ചു തരുന്ന ഇപ്രകാരമാണ്. 17 മുതലുള്ള വചനങ്ങളിൽ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. എല്ലാവിധത്തിലുള്ള ഭക്ഷണ പാനീയങ്ങളും അവർ വെറുത്തു. തങ്ങളുടെ കഷ്ടതയിൽ രോഗാവസ്ഥയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളായ മക്കളും, ഇപ്പോൾ ഇതാ വചനത്തിന്റെ ശക്തി നിന്റെ തളർന്ന അവസ്ഥയിൽ പോലും കടന്നു വരാൻ ശക്തമാണെന്ന്
വിശ്വസിക്കണം മക്കളെ. കർത്താവെ ഞാൻ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ പറയണം, നീ കട്ടിലാണ് എങ്കിൽ, ഐസിയുവിലാണ് എങ്കിൽ, ക്യാൻസർ രോഗിയാണെങ്കിൽ, ട്യൂമർ രോഗിയാണെങ്കിൽ, ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരാണെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അവന്റെ വചനത്തിന്റെ ശക്തി നിന്നെ തേടി വരുന്ന സമയമാണ്. എല്ലാ ഹൃദയങ്ങളും പറഞ്ഞോണം, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നപ്പാ, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ഓ കർത്താവെ, ഈ സമയം നിന്റെ തിരുമുറവിനാൽ ആമൃതമായ തിരുശരീരത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരി മൂലം വേദനിക്കുന്ന മക്കളെ കൂടി ചേർത്തിരിക്കുന്നപ്പാ, ലോകം ദുരിതത്തിലാണപ്പാ, രോഗപീഡയിലാണപ്പാ, ദൈവ മഹത്വം വെളിപ്പെടട്ടെ ഈ ആരാധനയിൽ, ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഓ കർത്താവേ, കത്തുന്ന മുൾപ്പടർപ്പിൽ ദർശനമേകിയപ്പാ, കണ്ണുനീരൊപ്പുന്നയപ്പാ, രോഗമെടുത്തു മാറ്റുന്നയപ്പാ, അങ്ങനെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് 15:26, ജ്ഞാനം 16:12 വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ സൗഖ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച് മതി മറന്ന് പാടാം മക്കളെ, കണ്ണുകൾ അടച്ചു പാടണം. ഏഴാമത്തെ സങ്കീർത്തനത്തിൽ നാലാമത്തെ കൊട്ടനെ നാം കാണുക. കടലിൽ വ്യാപാരം ചെയ്യാൻ പോയി, ആഴിയിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടു. എന്നാൽ കടലിൽ തിരമാലകൾ ശക്തിയായി കടന്നു വന്നപ്പോൾ ഭയചകിതരായി ആടിയുലഞ്ഞ് ഉന്മത്തരായി വാവിട്ട് കരയുന്ന ഒരു കൂട്ടർ. കർത്താവിനോട് ആലോചന ചോദിക്കാതെ പലതും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. വലിയ കടക്കണിയിലായിരിക്കുന്ന അനേകം ജീവിതങ്ങൾ ഇന്നുണ്ട്. ജീവിതം താഴേക്ക് പോയി ഇനി പൊങ്ങി വരില്ലെന്ന് വിചാരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഉന്മത്ത ഭരിതരായി ആടിയുലയുന്ന അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട്. സഹനത്തിന്റെ തീച്ചൂടയിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹമെന്ന കൂതാശയിലേക്ക് പ്രതീക്ഷയോടെ കടന്നു വന്നിട്ട് ദാമ്പത്യം തകർന്നു പോയ അനേകം ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഡിവോഴ്സിന്റെ വക്കീലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആടിയുലയപ്പെട്ട നിന്റെ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ വ്യക്തി ജീവിതം, നിന്റെ സാമ്പത്തിക മേഖലകൾ, വിശ്വാസത്തിന്റെ കുറവുകൾ, ആത്മീയ മേഖലയുടെ തകർച്ചകൾ, അതെല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കണം മക്കളെ. വചനം എഴുതിയിരിക്കുകയാണ്, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ രക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ യേശു ക്രിസ്തു, സർവശക്തനായ കർത്താവ് വിളിക്കട്ടെ, യേശുവേ വിളിക്കട്ടെ, വിശ്വാസത്തോടെ വിളിക്കട്ടെ, യേശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജോബ 42:2, കർത്താവേ അങ്ങേക്കെല്ലാം സാധിക്കുമെന്നോ, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയോ ആർക്കും തടയാനാവില്ലെന്നോ ഞാൻ വ്യക്തമായി അറിയുന്നപ്പാ. Jeremiah 29:11, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശി തരുന്ന പദ്ധതി. മക്കളെ വിളിക്കട്ടെ, കേൾക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ, യേശുവേ യേശുവേ യേശുവേ, ഈശോ ഈശോ ഈശോ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഈശോ 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 ഈശോ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ.
ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടി ദിവ്യഗാനത്തിലേക്ക് ഉറ്റുനോക്കി നമ്മൾ പറയുകയാണ്. കർത്താവിൻ്റെ വലിയ ആശീർവാദം സ്വീകരിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ജനം പറഞ്ഞു, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇത് ജനത്തിൻ്റെ പ്രാർത്ഥനയാണ്, വിശ്വാസ പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്ത നീ ഈശോയുടെ പക്കലേക്ക് ഉറ്റുനോക്കി പറയണം, എന്നെ അനുഗ്രഹിക്കുന്ന, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല കർത്താവേ, ഞാൻ കേട്ടിട്ടില്ല കർത്താവേ. എത്രമാത്രം വിശ്വാസത്തോടെ നിനക്കത് പറയാൻ പറ്റുന്നോ അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതമായി മാറും. എല്ലാവരും ചേർന്ന് ഈ വചനം വലതുകരം നീട്ടി ഒന്ന് ഉറക്കെ പറയണം, എന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി, എന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി അധ്വാനിക്കുന്ന, അധ്വാനിക്കുന്ന എന്റെ ദൈവത്തെ പോലെ, എന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവത്തെ, മറ്റൊരു ദൈവത്തെ ഞാൻ ഇന്നോളം, ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് അവന് വേണ്ടി നീ കാത്തിരുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവൻ അടങ്ങിയിരിക്കാതെ അധ്വാനിക്കാൻ പോവുകയാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ ആശീർവദിക്കുന്ന ഈ സമയത്ത് എല്ലാ മക്കളും അവൻ്റെ മുഴുവൻ കൃപയും ജീവിതത്തിലേക്ക് ചൊരിയപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ യേശുവിനെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചോണം. യേശുവേ, യേശുവേ എന്ന് എല്ലാ മക്കളും വിളിച്ചോണം. നിന്റെ കുടുംബത്തിലേക്ക് വിളിച്ചോണം ഈശോയേ, നിന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോണം ഈശോയേ, ജോലി മേഖലകളിലേക്ക് വിളിച്ചോണം ഈശോയേ, സങ്കടങ്ങളിലേക്ക് വിളിച്ചോണം ഈശോയേ, എന്റെ ഈശോയേ, ഈശോ എന്റെ ഈശോ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ, കർത്താവേ എന്റെ കർത്താവേ, എന്റെ ഈശോയേ, എന്റെ ഈശോയേ. ഇതാ മക്കള് വിളിക്കുന്നപ്പാ, മക്കള് വിളിക്കുന്നപ്പാ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും, എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം, നിന്റെ മുൻപിൽ കാഴ്ചയിടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ച ആശീർവദിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.